സ്മാർട്ട് ആവല്ലേ ഞാൻ ഒരു കാര്യം പറയാം പിശാചി നിന്നെ കോതമ്പ് പോലെ എൻ്റെ ദൈവമാണ് എൻ്റെ ബലം മൈ ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത് അല്ലേ യഹോവ എൻ്റെ ബലം എൻ്റെ കീർത്തനം എൻ്റെ പരിച ഇങ്ങനെയൊക്കെ ഒത്തിരി വാക്യങ്ങൾ സങ്കീർത്തനത്തിലുണ്ട് അതിൽ നമ്മൾ ഈ പഴയ നിയമത്തിൽ പലരും തുടങ്ങി മോശ തുടങ്ങി ദാവീത് പിന്നെ പലരുടെയും കാര്യം സങ്കീർത്തനങ്ങൾ കണ്ടു പുതിയ നിയമത്തിലും വന്നു കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ ഗാഡ് ഈസ് മൈ സ്ട്രെങ്ത് അപ്പം ദൈവം എൻ്റെ ശക്തിയാണെന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴോ വെൻ വി ലുക്ക് അറ്റാസ് വോടപൊട്ടാസ് വി ആർ വീക്ക് നമ്മൾ ബലഹീനരാണ് എവിടൊക്കെ ബലഹീനരാണെന്ന് കണ്ടാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഭാഗം കണ്ടു മൈ ഫ്ലാഷ് ഇസ് വീക്ക് എന്താണ് എൻ്റെ ചേട്ടൻ ബലഹീനമാണെന്നുള്ള കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു ഇനി ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതിൻ്റെ അടുത്തൊരു ഭാഗം നമുക്കിന്ന് നോക്കാൻ പോവാം വേറെ എവിടെയൊക്കെയാണ് നമുക്ക് ബലഹീനതയുള്ളത് വെറോൾ അ വി വീക്ക് ഇന്ന് മൈ ഫെയ്ത്ത് ഇസ് വീക്ക് എൻ്റെ വിശ്വാസം ബലഹീനമാണ് അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നു വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണമെന്ന് പോസ്ലിന്മാർ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ എത്രത്തോളം നമ്മുടെ വിശ്വാസ ആരോഗ്യമുള്ളതാണ് ഹൗ സ്ട്രോങ് ഇസ് അവർ ഫെയ്ത്ത് ഇസ് മൈ ഫെയ്ത്ത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നവുള്ള ഇന്ന് അതിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു അതുകൊണ്ട് നമുക്ക് പാപക്ഷമം ലഭിച്ചു അതിലൂടെ നമുക്ക് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയാം വി ആർ സേവ്ഡ് അല്ലേ ബൈ ബിലീവ് ഇൻ ക്രൈസ്റ്റ് ജീസസ് അടുത്തത് ന ഗാഡ് ഇസ് മൈ ഫാദർ ആൻഡ് ആം ഇസ് ചൈൽഡ് പിതാവായ ദൈവം എനിക്ക് അവനെ അബ്ബാ പിതാവെന്ന് വിളിക്കത്തക്കവണ്ണം ആ പുത്രത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തന്ന് ആ ഒരു പദവി ദൈവം എനിക്ക് തന്നു ഗാഡ് ഇസ് മൈ ഷെപ്പേർഡ് എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ് ഞാൻ അവൻ്റെ ആടാണ് അതൊക്കെ കൊള്ളാം ഹോലി സ്പിരിറ്റ് ഗൈഡ്സ് മീ അല്ലേ ഹീസ് മൈ കംഫർട്ട് ഹീസ് മൈ ടീച്ചർ ആൻഡ് ഹീ ഇസ് വൺ എ ലോങ് സൈഡ് ഓഫ് മീ എൻ്റെ കൂടെ അല്ലേ എന്നെ എന്നെ ആശ്വസിപ്പിക്കുന്നവന് എന്നെ സകല സത്യത്തിലേക്ക് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് അതും കൊള്ളാം പക്ഷേ ഇതൊക്കെ ഇതൊക്കെ എൻ്റെ ബേസിക് ഫെയ്ത്താണ് കർത്താവിൻ്റെ രക്ഷകൻ പിതാവിൻ്റെ ദൈവം അല്ലേ പരിശുദ്ധാത്മാവ് കാര്യസ്ഥൻ ഇതൊക്കെ കൊള്ളാം രക്ഷിക്കപ്പെട്ടു കാര്യമൊക്കെ കൊള്ളാം പക്ഷേ വൻ ടൈംസ് ഓഫ് അഡ്വേഴ്സിറ്റി കംസ് പ്രതികൂല അവസ്ഥകൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെയാണ് പലപ്പോഴും നമ്മുടെ ബേസിക് ഫെയ്ത്ത് പോലും ആടിപ്പോകുന്നു രക്ഷിക്കപ്പെട്ടതൊക്കെയാണ് ശരിയാണ് കർത്താവ് ഉണ്ടെന്ന് അറിയാം ശരിയാണ് പരിശുദ്ധാത്മൊക്കെ പ്രാപിച്ച ശരിയാണ് പക്ഷേ എനിക്ക് പിടി ജയിക്കാൻ വയ്യ അതുപോലെയുള്ള ഒലച്ചിൽ അതുപോലെയുള്ള പ്രയാസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ പലപ്പോഴെങ്കിലും പറയാറുണ്ട് ഈ പ്രയാസങ്ങളെന്ന് പറയുമ്പം ഒരു പ്രശ്നം വല്ല വേദനയും കഴിഞ്ഞ് പിടിച്ചു നിന്നു എന്ന് പറയുമ്പോഴാണ് അടുത്ത പ്രശ്നം ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വരുമ്പം കടലിലെ തിരമാലകൾ ഇങ്ങനെ മാറി മാറി അടിക്കുന്ന പോലെ ശരിക്കും പറഞ്ഞു ഒന്ന് കഴിയുമ്പം വേറൊന്നും ശരിയല്ലേ അതുകൊണ്ടാണ് പത്രോസെ നോക്കിയിട്ട് യേശു ഒരിക്ക പറഞ്ഞു പത്രോസെ ഓവർ സ്മാർട്ട് ആവല്ലേ ഞാൻ ഒരു കാര്യം പറയാം പിശാജി നിന്നെ കോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു ഞാൻ കൊടുത്തോ കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ഞാൻ എന്നെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പാറ്റുക എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ വാക്കറിയാം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല അത് അല്ലേ പാറ്റുക എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് എന്നാണത് കെ എസ് ആർ ടി സി സ്വിഫ്റ്റല്ല സ്വിഫ്റ്റ് എസ് ഐ എഫ് ടി പാറ്റുക പണ്ടൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവർക്കറിയാം നമ്മൾ കുഞ്ഞിനാൾ റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ട് വരും അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാണ് അമ്മ എന്തു ചെയ്യും ഒരു മുറത്തിലോട്ടം ഇടും മുറോ എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ പഴയ ആൾക്കാർക്കറിയാം പുതിയ തലമുറയ്ക്ക് മുറോന്ന് ചോദിച്ചാൽ അറിയാമോ ഡു തെനോ മുറം മുറത്തിന് ഇംഗ്ലീഷ് എന്തുവാ അറിയത്തൂല്ല അല്ലേ ഈ പല കാര്യം അല്ലേ അപ്പം ഈ ഇട്ടിട്ട് പാറ്റും എങ്ങനെയാണ് ഗോതമ്പല്ലോട്ടിട്ട് ഒറ്റ ഉള്ളോ അല്ല അതിലൊരു അതൊരു ആർട്ടാണ് കേട്ടോ അത് ചില അമ്മച്ചിമാർ അങ്ങോട്ട് കുത്തി ആ നിലത്തെ ചാണകം വഴി നിലത്തിരുന്ന് അങ്ങോട്ടങ്ങോട്ട് പാറ്റെന്ന് കണ്ട നമ്മളിങ്ങനെ ഓ അല്ലേ അതൊരു സ്കില്ല് തന്നെയാണ് അതൊരു അല്ലേ അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ദേ ഹാവ് ടു ഡു ഇറ്റ് ഈ പാറ്റൽ എപ്പോഴും ഒറ്റ പ്രാവശ്യമല്ല ഒരു സീരീസാണ് ഇതുപോലെ കഷ്ടങ്ങളും എങ്ങനെയാണ് ഒരു സീരീസാണ് ഒരു പാക്കേജ് ആറ്റിങ്ങി വരും ഒന്ന് പോകുമ്പോൾ അടുത്തത് അല്ലേ വല്ല വേദന ഒന്ന് കഴിഞ്ഞ് തുടങ്ങുമ്പോൾ അടുത്ത് വന്ന് പേടിക്കണ്ട ഒരു ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത് ക്യൂവിൽ വന്നു കഴിഞ്ഞു ഇതുപോലെയാണ് അപ്പം ഇതുപോലെയുള്ള കഷ്ടങ്ങൾ വരുമ്പം അവിടെയാണ് ശരിക്കും ഇയോബിൻ്റെ കാര്യം നോക്കുമെന്ന് നോക്കുകയാണെങ്കിൽ അറിയാം ആ ഭക്തനാണ് ദോഷം വിട്ട് എല്ലാം കൊള്ളാതെ ഈ ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ നാല് കാര്യം പക്ഷേ ഇങ്ങനെയുള്ളൊരു ഭക്തന് ഒരു ദിവസം യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോയി ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പം വായിക്കണ്ട നല്ല സന്തോഷമായിട്ടിരിക്കുക മക്കളൊക്കെയാണ് എന്തേലും കൂടെ കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടും പിന്നെ അടുത്ത ദിവസം മൂത്ത പെങ്ങളുടെ വീട്ടിൽ അടുത്ത ദിവസം ഇളയനിയൻ്റെ വീട്ടിൽ അതിൻ്റെ അടുത്ത ദിവസം ഇടയ്ക്കുള്ളവൻ്റെ വീട്ടി എന്നിട്ടെന്താണ് ഇവരെല്ലാവരും അങ്ങ് അങ്ങ് ഭയങ്കര സെലിബ്രേഷൻ ആണ് അടിച്ചങ്ങ് പൊളിക്കും ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ അവിടെ മൂപ്പിൽ നിന്ന് അവിടെ ഇരുന്നോണ്ട് ഇവർക്കെല്ലാം വേണ്ടി യാഗം കഴിച്ച് അടിച്ചു കളിയാണ് കടിമേര് എന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് അറിഞ്ഞുകൂടലോ പാവം മക്കളൊക്കെ ശരി അപ്പൻ നല്ല ഭക്തനാണ് കാര്യമൊക്കെ ശരിയാ ഭാര്യ അത്ര ഭക്തയാണെന്ന് തോന്നുന്നില്ല അല്ലേ അതാണല്ലോ കുഴപ്പം ഇങ്ങനൊരു ഭക്തനാണ് ആ ഭക്തൻ്റെ കാര്യം നമ്മൾ പറയുന്നത് മക്കളീ കൂടെ കൂടെ ഓരോരുത്തരുടെ വീട്ടിൽ മാറി കൂടി കൂടി പൊളിയാണ് പരിപാടി പക്ഷേ പാവ ഈ അപ്പൻ ഇവർക്കെല്ലാം വേണ്ടി ഇടിവിൽ നിന്ന് ഇങ്ങനെ വളർച്ചുകൊണ്ടിരിക്കും അല്ലേ അങ്ങനെ ഇരിക്കെ പതിമൂന്നാം വാക്യത്തിൽ ഒരു ദൂതൻ മെസ്സഞ്ചർ ഓടി വരുന്നു ഓടി വന്നിട്ട് എന്താ പറയുന്നത് യോബ് ഒന്നിൻ്റെ പത്തൊമ്പതിലാണെന്ന് തോന്നുന്നത് അതെ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണു അവർ മരിച്ചുപോയി അതിന് തൊട്ടു മുമ്പ് അവരുടെ സ്വത്ത് വകകൾ അവരുടെ കന്നുകാലി ഒട്ടകം സകലത് ഒന്നായിട്ട് പോകുന്ന ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്നിന് പുറ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ന്യൂസ് ബുള്ളറ്റിൻ എന്നിപ്പോൾ കുവൈറ്റിൽ വളരെ അതിദാരുണമായിട്ടൊരു തീപിടുത്തം ഉണ്ടാക്കി ആ നമ്മൾ ആ ദിവസങ്ങളിൽ വാർത്ത കണ്ടു ഒരു വാർത്ത വന്നതിന് തൊട്ടുപുറേ മരണനിലേക്ക് കൂടി 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 എന്നുള്ളത് വരുന്നുണ്ട് ഇതുപോലെയാണ് ഈ യോബിന് ഒന്നിനുപറേ ഒന്നായി വാർത്ത വരിക പക്ഷെ വരുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല ഒടുവിൽ മക്കൾ മുഴുവൻ മരിച്ചുപോയി അവസാനം ശേഷിച്ചത് ആരക്കിയ താനും തൻ്റെ ഭാര്യയും മാത്രം പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു കോതമ്പ് പാറ്റുന്ന പോലെ ഒരു പാറ്റങ്ങ് പാറ്റി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടപ്പം ഇത് പാറ്റാൻ ആരനുവദിച്ചു എന്ന് ചോദിച്ചാൽ ദൈവം അനുവദിച്ചത് ആർക്ക് അനുവാദം കൊടുത്തെന്ന് ചോദിച്ചാൽ പിശാചിനാണ് കൊടുത്തത് അപ്പം എൻ്റെ ചോദ്യം ഹൗ ക്യാൻ ഗോട്ട് ഡു ദാറ്റ് വൈ ഷുഡ് യു ഡു ദാറ്റ് ഒന്നാമത്തെ കാര്യം പിശാചൊന്ന് അങ്ങോട്ട് നിന്ന് ആ എങ്കിൽ പിന്നെ കാണിച്ചുതരാം ആ കാണിച്ചോ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൂ യോബിനെ പറ്റി അങ്ങനെ വിട്ടുകൊടുക്കാൻ ദൈവത്തിനൊരു ധൈര്യം ഉണ്ടായിരുന്നു നിങ്ങളെ പറ്റി ആ ധൈര്യം ഇല്ല അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ ആലോചിക്കും നമ്മളെയൊക്കെ ഒന്ന് പാറ്റാൻ ദൈവം കൊടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ പാറ്റിനങ്ങ് അങ്ങ് തീർച്ചുപോയെന്നെ സത്യം പറഞ്ഞ അല്ലേ പക്ഷേ യോബിനെ പറ്റി ദൈവത്തിൻ്റെ ഒരു നല്ല തൻ്റെ ഉണ്ടായിരുന്നു അവനങ്ങനെ എന്നെ തള്ളിപ്പറയത്തില്ല പക്ഷേ ഈ പത്തൊമ്പതാം വാക്യത്തെ എല്ലാം പോയി കിട്ടിയപ്പം ഇരുപതാം വാക്യം എന്താണെന്നറിയാം ജോബ് വൺ ട്വന്റി അപ്പോൾ അപ്പോൾ എഴുന്നേറ്റു അപ്പൊ ഇങ്ങനെ എഴുന്നേറ്റപ്പം പിശാജ് അവിടെ വന്നിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ എന്തായിരിക്കും അറിയാമല്ലോ എപ്പോഴും എന്തെങ്കിലും അടുത്ത ആക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ അപ്പം ഈ പറഞ്ഞ നരകത്തിൽ നിന്ന് എല്ലാ ക്യാമറയും കൊണ്ടുവച്ചിരിക്കുകയാണ് എന്നിട്ട് എല്ലാ ക്യാമറയും സൂം ചെയ്തിരിക്കുകയാണ് യോബ് എഴുന്നേറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ ആ യോബ് എഴുന്നേറ്റു അപ്പോഴത്തേക്ക് എല്ലാവരും സുഖിച്ചു ഓക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്തത് വസ്ത്രം കീറി ഓ വസ്ത്രം കീറി അതെങ്ങനെ ലൈവായിട്ട് അത് കാണിച്ചു യോബ് എന്ത് ചെയ്തു ലോകത്തുള്ള എല്ലാ മീഡിയം കാണിച്ചു യോബ് വസ്ത്രം കീറി അപ്പം അവിടെ റണ്ണിങ് ആകുമ്പോൾ ഇതാ യോബ് നിയോബ് എഴുന്നേറ്റിരിക്കുകയാണ് അദ്ദേഹം എഴുന്നേറ്റെടുത്ത വസ്ത്രം പിടിച്ചിരിക്കുകയാണ് ഇതാ കീറി കീറി വസ്ത്രം കീറി ഓ അപ്പോഴത്തേക്ക് സ്വർഗത്തിൽ ഭയങ്കര കയ്യടി ഇവിടെ ക്രിക്കറ്റ് ജയിച്ചതുപോലെയാണ് നരകത്തി സോറി സ്വർഗത്തിലല്ല നരകത്തി ഭയങ്കര കയ്യടി എന്താണ് പിശാദിനെ വേണ്ടത് വസ്ത്രം കീറി അടുത്തത് തല ചിരച്ചു തല ചിരച്ചു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല തലങ്ങ് ഷേവ് ചെയ്ത് അന്ന് ദുഃഖം വരുമ്പോൾ അന്ന് ജനങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് സാധാരണയായിട്ടുള്ള നോർമൽ ഒരു റിയാക്ഷനാണ് വസ്ത്രം അങ്ങ് കീറും മുടി അങ്ങ് മുട്ടയടിക്കും ഇത്രയും കഴിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു വീണപ്പോഴും അതും ക്യാപ്ചർ ചെയ്ത് ലൈവായിട്ട് ആയിട്ട് വീണു പക്ഷേ വീണിട്ട് അടുത്ത് എന്താ ചെയ്തത് നമസ്കരിച്ചു അയ്യോ അതാണ് കാര്യം പിശാജ് കൈയടിച്ച് ചിരിക്കാനിരിക്കുക ഇവനിപ്പം ദൈവത്തെ തള്ളി പറയു വന്നു പക്ഷേ ദൈവത്തെ തള്ളിയല്ല പറഞ്ഞത് പാദത്തിലോട്ടങ്ങ് വീണിട്ട് നമസ്കരിച്ചു ഓ ഇത് എത്ര പ്രാവശ്യം വായിച്ചാലും എത്ര പ്രാവശ്യം പ്രസംഗിച്ചാലും മതിയാവുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ദൈവഭക്തി ഇതൊക്കെയാണ് ഒരു ഭക്തൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തുവാ അല്ലേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ നമ്മോട് ഇടപെടട്ടെ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ അവിടെ വീണ് നമസ്കരിച്ചു എന്നിട്ട് അടുത്ത വാക്യം നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു മടങ്ങിപ്പോകും അത്രയൊരു അറിവ് അദ്ദേഹത്തിനുണ്ട് ഇത് നമുക്കുണ്ടോ നമ്മൾ പലരും മറ്റേ അമ്മയുടെ ഉദരത്തിൽ നിന്നേ ഡയപ്പറും കിട്ടിക്കൊണ്ടാണ് വന്നത് ഇനി തിരിച്ച് പോകുന്നത് കാലിലും കയ്യിലും സോക്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോവുമെന്നാണ് വിചാരിക്കുന്നത് ഈ കാലിലും കയ്യിലൊക്കെ സോക്സ് ഇട്ട് കുഴിയിലോട്ടാണ് വിടുന്നത് മേളിലോട്ടല്ല അതുകൊണ്ടാണ് പാവം എന്താ നമ്മുടെ കൊച്ചുശി പാടിയത് നഗ്നായി ഞാൻ അല്ലേ വന്നു നഗ്നായിത്തന്നെ ഇതൊക്കെ ഒന്ന് നേരമ്പഴത്തൊക്കെ ഒന്ന് പാടുന്ന കൊള്ളാം കേട്ടോ നഗ്നനായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെയെങ്കിൽ നഗ്നനായിട്ട് തന്നെ ഞാൻ പോകും അല്ല നിങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല അഥവാ ഈ പറഞ്ഞപോലെ എത്ര വലിച്ചാലും ഊരാൻ പറ്റാത്ത ആ മോതിരവും മരുമകളും വലിച്ചൂരി എടുത്തിരിക്കും ഉറപ്പാണ് അത് പറഞ്ഞ വലിച്ചൂരി വന്നില്ലെങ്കിൽ വിരൾ മുറിച്ചെങ്കിലും എടുത്തിരിക്കും കാര്യം ഒരു സാധനവും കുഴി പോലും വിട്ടു വിട്ടുവരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ മേളോട്ട് പോകുന്നത് നഗ്നായിട്ട് വന്നു നഗ്നായിട്ട് പുറപ്പെട്ടു പോകും യഹോവ തന്നു യഹോവ എടുത്തു അവിടെ ഒരു കാര്യം ഓർക്കണം യഹോവ തന്നു എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടായി യഹോവ എടുത്തു എന്ന് പറയാം ഇന്ന് നമ്മുടെ പ്രശ്നം യഹോവ തന്നുള്ള ബോധ്യമല്ല നമുക്ക് നമ്മളിതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി അതായി പ്രശ്നം നമ്മൾ ഈ എന്തോ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പോകുമ്പോഴാണ് ദുഃഖം നമ്മൾ തിരുവനന്തപുരം ഭാഷ ദണ്ണോണ്ട് കേട്ടോ ഇന്നത്തെ പ്രശ്നം ഇതാ എന്തെങ്കിലും ദണ്ണം കൊണ്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം തന്നതാണ് അങ്ങനെയെങ്കിൽ അത് പോയപ്പോഴും ദൈവം അങ്ങ് എടുത്തു എന്നങ്ങ് പറഞ്ഞേക്കണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം കഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ ഇപ്പം തകർച്ചകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അത് ദൈവം അനുവദിച്ചതാ പ്രിയപ്പെട്ടത് അങ്ങനെയെങ്കിലും പറ ദൈവം അനുവദിച്ചു പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ പ്രതികരണം ഇത്രയേ ഉള്ളൂ ഐ വർഷിപ്പ് ഗോഡ് ഐ ചൂസ് ടു വർഷിപ്പ് കാർഡ് എനി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും അതാണ് യഥാർത്ഥ ആരാധന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രശ്നം ആരാധന ആരാധനയെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് ശരിയായ ആരാധന സർവവും നഷ്ടപ്പെടുമ്പം വീണ് ദൈവത്തെ നമസ്കരിച്ചിട്ട് ഓക്കെ യു ഗേവ് മീ ആൻഡ് യു ഗേവ് ഇറ്റ് ആൻഡ് യു ടു കിറ്റ് ദാറ്റ് ഓൾ എന്നിട്ടടുത്ത് എന്താ യഹോവയുടെ നാമം ആകട്ടെ അവിടെ ഒരു പരാതിയില്ല അവിടെ ഒരു പരിഭവം ഇല്ല അവിടെ ഒരു ചോദ്യവും ഇല്ല എന്താണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് വൈ മീ ശരിയല്ലേ വൈ മീന്ന് ചോദിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ത് സംഭവിച്ചാലും എന്തുകൊണ്ട് എനിക്കിങ്ങനെ പണ്ടൊരു ഭക്തൻ ഒരു ഒരു അങ്കളുണ്ടായിരുന്നു ഈ ചർച്ചിൽ അദ്ദേഹം ഒരു ആദ്യകാലത്തെ എൽഡറായിരുന്നു ഇന്ന് കർത്താനു സന്നിധി വിശ്രമിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയും ഇഫ് യു ആർ എ ക്രിസ്ത്യൻ ഇഫ് യു ആർ എ ബിലീവ് ഓക്കെ ഡോണ്ട് കീപ്പ് ഓൺ ആസ്കിങ് വൈ മീ വൈ മീ ദാറ്റ് വാസ് ബിഫോർ യു കെയിം ടു ദ ലോഡ് ഇപ്പോൾ എന്ത് പറയണം വൈ നോട്ട് മീ വൈ നോട്ട് മീ എന്തുകൊണ്ട് ഞാൻ ആയിക്കൂടാ അല്ലേ ഈ വൈ മീ വൈ മീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്മച്ചുറിറ്റിയാണ് കാണിക്കുന്നത് വൈ നോട്ട് മീ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് നമ്മളൊന്ന് ഗ്രാജുവേറ്റ് ചെയ്തേ പറ്റു പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു വചനം കേൾക്കുന്ന ഒരു ഓൺലൈനിൽ കൂടെ തന്നെ ഒരുപാട് പേര് വചനം കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക നമ്മൾ നിൽക്കുന്നിടത്തല്ല നിൽക്കേണ്ടത് ഒന്നുകൂടെ വളരണം ഒന്നുകൂടൊന്ന് ഒന്ന് ഒരു പക്വത ഒരു പരിജ്ഞാനപൂർത്തി എന്നൊക്കെ പറയും അതിലേക്ക് നമ്മൾ വരണം അതെന്താണെന്നറിയാമോ വൈ വൈമീ വൈ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വൈ നോട്ട് മീ എന്ന് ചോദിക്കുന്ന ഒരളവിലേക്ക് നമ്മൾ എന്തുകൊണ്ട് ആയിക്കൂടാ എന്തുകൊണ്ട് എനിക്കൊരു കഷ്ടം വന്നുകൂടാ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലൊരു ഒരു 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 മരണം വന്നൂടാ അല്ലേ ഞങ്ങളുടെ ഒരു മരണം വന്നു എന്ന് പറഞ്ഞാൽ അടിക്കും അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ മനുഷ്യൻ്റെ മൂത്ത് നോക്കും ഇനി എങ്ങനെ ഞാൻ സാക്ഷി പറയും ഇനി ഞാൻ എങ്ങനെ യേശുവിനെ പറ്റി പ്രസംഗിക്കും നിനക്കറിയാമോ ചില ഭക്തരായ ദൈവവേലക്കാർക്ക് ചില ഇതുപോലെ ചില പ്രയാസങ്ങൾ കുടുംബത്തിൽ വന്നിട്ടുണ്ട് ഡി ജെ എസ് ദിനാകരൻ്റെ മകൾ മരിച്ചു നിങ്ങൾക്കറിയാമല്ല പഴയ ആൾക്കാർക്കറിയാം ഒരു ആക്സിഡൻറ്റില്ല അദ്ദേഹം കൂടെ ഒരു ആക്സിഡൻറ്റിലാണ് മകൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി അദ്ദേഹത്തെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ജീസസ് കോൾസ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങി എല്ലാവരും കിടന്ന് യേശുവിനെ പറ്റി പ്രസംഗിക്കുക ഇനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം ഇനി ഞാൻ എങ്ങനെ ഈ യേശുവിനെ പറ്റി പ്രസംഗിക്കും ഇനി എങ്ങനെ യേശുവിനെ പറ്റി ഞാൻ മറ്റുള്ളവരോട് പറയും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ശരിയല്ലേ നമ്മളായാലും അങ്ങനെയല്ലേ ചോദിക്കും അല്ലേ ഇനി ഞാൻ എങ്ങനെ യേശുവിനെ പറ്റി പറയും പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യേശുവിനെ പറ്റി പറയാതിരുന്നു അത് കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം വരെയും അദ്ദേഹം യേശുനെ പറ്റി തന്നെ പറഞ്ഞു അല്ലേ അപ്പം അതിൻ്റെ അർത്ഥം ഈ വൈ മീ വൈ മീ മീന്നുള്ള ചോദിക്കേണ്ടത് വൈ നോട്ട് മീ എന്ന് ചോദിക്കണം അപ്പം ഇവിടെ ഇരുപത്തിരണ്ടാം വാക്യം ഈ ആ ചെയ്യുകയോ ദൈവത്തിന് ആരോപിക്കുകയോ ചെയ്തില്ല കേട്ടോ അർത്ഥം കണ്ടോ ആ വാസ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ ചില തിയോളജിയൻസ് ഉണ്ട് അതൊരു റോങ് നെഗറ്റീവ് കൺഫ്യൂഷനാണ് ബ്രതറേ അത് നെഗറ്റീവ് അല്ല എന്ന് ബൈബിൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ അത് യോബ് ദൈവത്തെ കുറ്റം പറഞ്ഞില്ല അതുകൊണ്ട് പാപവും ചെയ്തില്ല അതുകൊണ്ടത് ആ പറഞ്ഞത് കറക്റ്റായിരുന്നു അല്ലേ ഇന്ന് കുറേ പുതിയ തിയോളജിയൊക്കെ ഇതിനെ പറ്റിയുണ്ട് അങ്ങനെയൊന്നും പറയരുത് ബ്രതറേ അങ്ങനെയൊന്നും പറയരുത് ദൈവം അങ്ങനെ തന്നിട്ട് എടുക്കത്തൊന്നുമില്ല പിശാചാണ് എടുക്കുന്നത് എന്നൊക്കെ പറയും പിശാചാണ് അത് അവിടെ അത് ഒപ്പിച്ചത് അത് വേറെ കാര്യം പക്ഷെ ദൈവം അനുവാദം കൊടുത്തിട്ടാണെന്നുള്ള കാര്യം മറക്കരുത് നമ്മുടെ ജീവിതത്തിലും ദൈവ അനുവാദം ഒന്നും സംഭവിക്കുന്നില്ല ഇതൊരു ഓർക്കണം ശരി നമുക്ക് യോബ് തന്നെ പിന്നെയും ഒരു കാര്യം നമ്മൾ വായിച്ചാൽ അറിയാം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം യോബ് പതിമൂന്നിന്റെ പതിനഞ്ച് തേർട്ടീൻ ഫിഫ്റ്റീൻ അവനെ തന്നെ കേട്ടോ ഇത്രയും ഇപ്പം യോബന് നഷ്ടപ്പെട്ടത് ഇതുവരെ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാ തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടു അല്ലേ ഇപ്പം പറയാ പറയ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ അവനെ തന്നെ കാത്തിരിക്കും അത് അതടുത്ത ലെവല് പനഞ്ചദ്യായപ്പോ പറയ ഇനി എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നിട്ട് അടുത്തത് ഞാൻ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും അവൻ്റെ ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഭക്തരുടെ ചരിത്രം നമ്മൾ വേദോസ്തു വായിക്കുന്നത് ഇരു നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അവിടെ പറയാൻ അങ്ങേക്ക് എല്ലാം കഴിയുമെന്നും ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു ഒടുവിൽ നമുക്ക് കഥയറിയാം എൻ്റെ എൻ്റെ അറിയാം എന്താണ് സകലതും ഇരട്ടിയായ ദൈവം മടക്കി കൊടുത്തു ഒരു വലിയ കാലഘട്ടം താൻ വലിയ കഷ്ടത്തിലൂടെ പോയി തൻ്റെ ശരീരത്തെയും ബാധിച്ചു അല്ലേ തൻ്റെ ശ്വാസം പോലും തൻ്റെ തിരുവനന്തപുരം ഭാഷയെ ഓടപ്പറന്നവർക്ക് അസഹ്യമായി തോന്നി എന്നാണ് ബൈബിൾ കിടക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു യോ പറയുന്നുണ്ട് പണ്ട് എൻ്റെ വെട്ടം കണ്ട സാർ എന്ന് പറഞ്ഞ് ഒന്നിക്കും ഇപ്പം ഞാൻ ഒരു മാത്രം വെള്ളത്തിന് എൻ്റെ വേലക്കാരനോട് ഞാൻ യാചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ അവസ്ഥയിലൂടെ അതൊക്കെ ഹ്യുമിലിയേഷൻ ടു ദ കോർ അപമാനിക്കപ്പെടുന്നതിൻ്റെ ഒരു 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 അറ്റം വരെ പോയതാണ് അല്ലേ എല്ലാവരും വെറുക്കപ്പെട്ട ഒരവസ്ഥ അല്ലെ എല്ലാവരിലും അക അകറ്റപ്പെട്ടൊരവസ്ഥ പക്ഷെ ഒടുവിൽ സകലതും തനിക്ക് മടക്കി കൊടുത്ത് ഇരട്ടിയായി ഇതാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ അവിടെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കഷ്ടത്തിൽ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ദയവായി നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഒരിക്കലും ദൈവത്തോട് ചോദ്യം ചോദിക്കരുത് ദൈവം ഒരു സമയത്തേക്ക് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് ദൈവം നമ്മളെ ഒരർത്ഥത്തിൽ ഒന്ന് പരീക്ഷിക്കുകയും കൂടെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് ഈ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം നിന്നെ ഗോതമ്പ് പാറ്റുന്നതുപോലെ പാറ്റാൻ പിശാജ് അനുവാദം ചോദിച്ചു ഞാൻ കൊടുത്തു കൊടുത്തില്ലയോ എന്നുള്ളൊരു വിഷയം ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ അവിടെ യേശു പറഞ്ഞ ഒരു കാര്യം ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു കണ്ടോ ഈ പരിശോധന ദൈവം അനുവദിക്കുമ്പം യേശു അവിടെ നമുക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇപ്പോഴും പിതാവിൻ്റെ വലുതു ഭാഗത്ത് പ്രാർത്ഥിക്കുക എന്താണ് ആ വിഷയം അയ്യോ നിന്റെ കഷ്ടം മാറ്റി തരണേ മാറ്റിത്തരണേന്നല്ല പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് ഈ കഷ്ടത്തിൽ നിന്റെ വിശ്വാസം പോയി പോയരുതെന്ന് പ്രാർത്ഥിക്കുന്നു അത് മനസ്സിലായോ കാര്യം നമ്മൾ ചിലപ്പം കടന്നു പോകുന്ന കഷ്ടം മതി വിശ്വാസം ഇട്ടിട്ട് പോകാൻ അപ്പം യേശുവിൻ്റെ താല്പര്യം എൻ്റെ കഷ്ടം മാറുന്നതല്ല എൻ്റെ വിശ്വാസം പോകാതെ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കണം ആമേൻ അതിനാണ് യേശു ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇനി വിശ്വാസം ഇത് നമ്മൾ വീക്ക് ഇൻ ഫെയ്ത്ത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ വിശ്വാസം എൻ്റെ മോളുടെ പോരുത് എൻ്റെ മോൻറെ വിശ്വാസം പോരുത് അയ്യോ എന്റെ മക്കളുടെ വിശ്വാസം ഒരു നഷ്ടപ്പെട്ടു പോരുത് ഇതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രാർത്ഥന എന്നിട്ട് അടുത്ത ബാക്കി ഭാഗം എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക കണ്ടോ അതിൻ്റെ അർത്ഥം നീ തിരിഞ്ഞു വരും നീ എന്നും ഇങ്ങനെ അങ്ങ് പോത്തില്ല പക്ഷേ നീ തിരിഞ്ഞു വരും വരുമ്പോൾ നീ എന്ത് ചെയ്യണം നിനക്കൊരു ജോലി വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ എന്ത് ചെയ്യണം ഉറപ്പിക്കണം ഇതേ കഷ്ടങ്ങളിൽ കൂടെ പോകുന്നവർക്ക് ഒന്ന് രണ്ട് കുരുനീർ ഒന്ന് ഒന്നാം അധ്യായത്തിലുണ്ട് നമ്മൾ കടന്നു പോകുന്ന സകല കഷ്ടത്തിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് അല്ലേ എന്തിനാണ് ആശ്വാസം ഇതേ കഷ്ടത്തിലൂടെ പോകുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ അപ്പം നമ്മളും ഒരു കഷ്ടത്തിൽക്കൂടെ പോകുമ്പം ആ കഷ്ടത്തിൽ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചണം പക്ഷേ ആശ്വാസം എന്തിനു പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ ഇതേ കഷ്ടത്തിൽ പോകുന്നവർ ഉണ്ടാവും അവരെ പോയി ആശ്വസിപ്പിക്കണം പക്ഷെ ഒരു കാര്യം ഈ ആശ്വാസം പ്രാപിച്ചിട്ടേ പോയി ആശ്വസിപ്പിക്കാവും ഇന്ന് ഒത്തിരി പേർക്ക് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരസുഖമുണ്ട് നിങ്ങൾ വേറൊരാളോട് സംസാരിച്ചപ്പോൾ അയ്യോ എന്നെയും പ്രശ്നം അതുതന്നെ ഈ സൈഡിലല്ലേ ഞെക്കുമ്പോ ഒരു വേദന അത് തന്നെ അത് തന്നെ എന്നിട്ട് പിന്നെ പിന്നെ ആ അത് തന്നെ രണ്ടുപേരും കൈ കൊടു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ മച്ചാനും മച്ചാനും ആ എന്താണ് അവരെ കഷ്ടതയിൽ രണ്ടുപേരും ഐഡന്റിഫൈ ചെയ്തു പക്ഷേ പ്രശ്നം അവർ അവരുടെ കഷ്ടതയിലല്ല അവർ ഒന്നാകേണ്ടിയത് ആ കഷ്ടതയിൽ ഒരാൾക്ക് എന്ത് കിട്ടി ആശ്വാസം കിട്ടി അയാൾ ആശ്വാസം വേണം മറ്റേ അയാൾക്ക് കൊടുക്കാൻ അയ്യോ ഇന്ന് രണ്ട് രോഗികൾ തമ്മിൽ കണ്ടുണ്ടല്ലോ പിന്നെയും നമ്മൾ ജീവിച്ചിരിക്കുന്നതിലാണ് അതിശയം ചിലരെക്കാലത്ത് പി എച്ച് ഡി എടുത്തവരൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു സിംറ്റം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ അത് ക്യാൻസർ ആക്കി തരും അടുത്തയാൾ അവസാനം പോയി ബയോപ്സി എടുക്കുമ്പോൾ ഒന്നുമല്ല പക്ഷേ ഈ പറഞ്ഞ പാർട്ടി അത് ഉറപ്പിച്ചു അല്ലേ അതുകൊണ്ട് നമ്മുടെ കഷ്ടത്തിലല്ല കഷ്ടത്തിൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ച ആശ്വാസം ആ ആശ്വാസം കൊണ്ട് ഇതേ കഷ്ടത്തിൽ പോകുന്നവരെ ആശ്വസിപ്പിക്കണം അതെത്ര പ്രധാനപ്പെട്ടൊരു കാര്യമൊന്നോർത്തേ ഇന്ന് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തർക്കും ദൈവം തരുന്ന ആശ്വാസം നമുക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ള ആശ്വാസമല്ല അത് നമുക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ യു ആർ സോ സെൽഫിഷ് സ്വാർത്ഥനാണ് നിങ്ങൾ ആ ആശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കണം ഇവിടെ ഇരിക്കുന്നത് പലരെയും എനിക്കറിയാം നിങ്ങൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരുമുണ്ട് ക്യാൻസറിലൂടെ കടന്നുപോയവരുമുണ്ട് പക്ഷേ പിന്നെ ഒരു ക്യാൻസർ ആർക്കെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ ഓ ഈ വരെയും കൊണ്ടാണ് പോകുന്നത് എന്തിനാ സാക്ഷ്യം പറയാൻ കാര്യം അവർക്ക് ആ കഷ്ടത്തിൽ ദൈവം കൊടുത്ത ആശ്വാസം അതിൻ്റെ സാക്ഷ്യം അവർ പറയാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഷ്ടത്തിൽ ചില ആശ്വാസം പ്രാപിച്ചിരിക്കണം ആ ആശ്വാസം എന്തിനു വേണ്ടിയും ചോദിച്ചാൽ ഇതേ കഷ്ടത്തിൽ പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ മാത്രമാണെന്നുള്ള കാര്യം മറക്കരുത് എപ്രാലയാനം പന്ത്രണ്ടാം അധ്യായം നമുക്കറിയാം വിശ്വാസ വീരന്മാരുടെ കാര്യമൊക്കെ നമ്മൾ പറയും അല്ലേ വിശ്വാസത്തിൻ്റെ അധ്യായമാണ് പതിനൊന്ന് വീരന്മാരുടെ വിശ്വാസവും പിന്നെ വീരന്മാരെ നിൽക്കട്ടെ ഞാൻ ഒരു കാര്യം പറയാം

അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ജീസസ് ഓഫ് മൈ ഫെയ്റ്റ് ആൻഡ് ഹി എറ്റ് പറയാമോ എന്നിൽ ഒരു നല്ല പ്രവൃത്തി തുടങ്ങിയത് എന്റെ ദൈവമാണെങ്കിൽ എന്നിൽ എന്റെ ദൈവം തുടങ്ങിയ നല്ല പ്രവൃത്തി തികക്കുവാൻ കഴിയുന്നവനും എന്റെ ദൈവമാണ് ഇന്ന് നമ്മുടെ പ്രശ്നം അറിയാമോ ദൈവം നമ്മളെ നമ്മളെപ്പോലെയാണെന്നാ ഞാൻ എന്തെല്ലാവളത്തെ സർവീസിൽ പറഞ്ഞു ഐ എം എ ഗുഡ് സ്റ്റാർട്ടർ ഞാൻ ഒത്തിരി കാര്യം തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ പട്ടണത്തിൽ ഒരു മാസ്റ്റർമാരെ തുടങ്ങി കാണത്തില്ല പക്ഷേ അടുത്ത പ്രശ്നം ഞാൻ തുടങ്ങിയതൊന്നും പിന്നെ കണ്ടിട്ടില്ല പലതും ദൈവം സഭയുണ്ട് അറുമാസമായിട്ട് പകൽ വീടും ഉണ്ട് ഇതല്ലാതെ നിങ്ങളറിയാത്ത എത്രയൊക്കെ കാര്യം ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്നറിയാമോ പക്ഷെ തുടങ്ങിയത് ഈ നമ്മൾ കൊട്ടും കുറവായിട്ടൊക്കെ തുടങ്ങും പക്ഷെ നിർത്തുമ്പോൾ അറിയത്തില്ല അറിയിപ്പില്ലാതെ നമ്മളങ്ങ് നിർത്തും ഒരിക്കലും എനിക്കൊരു ആവേശം കയറി നമ്മൾ ട്രെയിനിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പം ഏത് വർഷം രണ്ടായിരത്തി എട്ടിലായിരിക്കും മൂന്ന് കള്ളുടിയന്മാർ രക്ഷിക്കപ്പെട്ടു നമ്മുടെ കൂട്ടത്തിലുള്ള ഉള്ള സൗകര്യമാരും തന്നെ വേറെ ആരും അല്ല അല്ല ഓടേ കിടന്ന കള്ളുടിയനല്ല അതായത് രക്ഷിക്കപ്പെട്ട കള്ളുകൂടിയന്മാർ വന്നു ഓടെ അവരെൻ്റെ അടുത്ത് അവരുടെ ആവേശത്തിൽ അവരുടെ സാക്ഷി വേറെ ഞങ്ങളിപ്പം അത് ഞാൻ മുമ്പ് കഥ പറഞ്ഞില്ലേ ഒരു കള്ളുടിയും കള്ളുടിച്ച് നാല് കാലയിൽ ഇങ്ങനെ റോഡേക്കൂടെ പോയപ്പം ഇവിടെ പാട്ട് കേട്ടുകൊണ്ട് കയറി വന്നു ഈ ബിൽഡിങ്ങിലല്ല പാറോട്ട് കൊണ്ടത് കയറി വന്നു അയാളങ്ങനെ രക്ഷിക്കപ്പെട്ടു ഓ അയാൾ അടുത്ത ദിവസം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മുണ്ട കൊടുത്ത് വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് ഈ പറഞ്ഞാലും ഭാര്യയും കുഞ്ഞിനെയും എല്ലാം കൊണ്ടിങ്ങി പള്ളിയിൽ വന്നു ഓ അന്ന് സ്വർഗ്ഗമിറങ്ങി വന്നൊരു അനുഭവമായിരുന്നു കാരണം ഇന്നലെ നാല് കാലിൽ പോയ ഒരാൾ ഇന്ന് കുടുംബത്തോടെ ചർച്ചിൽ വന്നിരിക്കുന്നു അപ്പം ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഇന്നലെ എനിക്കറിയത്തില്ല വാസ്റ്റെ ഞാൻ ഇന്നലെ ഇതുവഴി പോയപ്പോൾ വെള്ളം ഓടിച്ചുകൊണ്ട് കയറി വന്നു ഓ നമ്മളിതിനെങ്ങും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങ് അനൗൺസ് ചെയ്ത് അറിയാലോ തുടങ്ങാൻ ഞാൻ മുടുക്കനെ അടുത്ത ഞായറാഴ്ച തൊട്ട് ഉച്ച കഴിഞ്ഞ് ഇവിടെ ഒരു പുതിയ കൂട്ടായ്മ വൈകിട്ട് നാലുമണിക്ക് എന്താണ് ന്യൂ വൈൻ ഫെലോഷിപ്പ് വെള്ളം നിർത്തിയവരുടെ കൂട്ടായ്മ അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോണ്ട് വരണം ശരി മണിക്ക് നമ്മൾ ചെന്ന് ന്യൂ വൈൻ ഫെലോഷിപ്പിന് ചെന്നിരിക്കുകയാണ് ഞാൻ ചെന്നപ്പം ചറമുറ ആൾക്കാർ വരുന്നു നോക്കിയപ്പോൾ എല്ലാവർക്കും കാല കുറയ്ക്കുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല പക്ഷേ എല്ലാവരും കൂടെ വന്ന് അപ്പോഴത്തേക്ക് ഈ ലീഡ് ചെയ്ത പാർട്ടി എന്നെ ചാടി കയറി പാട്ടൊക്കെ തുടങ്ങിയത് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചെന്നൊക്കെ അങ്ങ് തുടങ്ങി എല്ലാവരും കൂടെ ഭയങ്കര ആ കള്ളോടിയന്മാരെല്ലാം കൂടെ മറ്റേ വഞ്ചിപ്പാട്ട് പാടുന്നല്ലോ ഭയങ്കര താളവും ചിട്ട സ്പീഡ് രാവിലത്തെ ആരാധനയൊന്നും ഒന്നുമല്ല യുവന്മാർ നല്ല ഫുൾ ഫോമിലാണ് കുറേ കഴിവാട് ചെറിയ പ്രശ്നം കള്ളിൻ്റെ മണം കൊണ്ട് നിൽക്കാൻ പറ്റും സംഭവം ഈ കള്ളുടിയന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്ന സ്ഥലം ഏതാണ് ഹൗസ് ഓഫ് പ്രെയർ ഓർമ്മയുണ്ടല്ലോ പാർട്ടോണത്തെ ഘട്ടത്തിൻ്റെ പേര് ഹൗസ് ഓഫ് പ്രെയർ ഉണ്ടായിരുന്നു എനിക്കൊരു പേടി ഇപ്പം വല്ലവരും ഇങ്ങോട്ട് കയറി വന്ന ഇത് ഹൗസ് ഓഫ് പ്രെയർ ആണോ ബാറാണോ കാര്യം നല്ല പച്ച പട്ട ചാരായ പണം ഇവരെല്ലാം കൂട്ടായ്മയ്ക്ക് വന്നിരിക്കുക ചിലരെയൊക്കെ ബാറയിന്ന് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക ഓ അപ്പം എനിക്ക് സന്തോഷം ഞാൻ അന്നത്തെ മീറ്റിംഗ് ഒക്കെ നടത്തി ഇവർക്ക് വചനമൊക്കെ കൊടുത്ത് അവരൊക്കെ നിങ്ങളെപ്പോലൊന്നും അല്ല ഓരോ വാക്യം പറയുമ്പോഴും എല്ലാവരും കൂടെ അല്ലേലിയോ പറയുന്നു കാര്യം അകത്ത് വീഞ്ഞു കുടിച്ചവരും നല്ല മത്തനായിരിക്കുകയാണ് അവർ വലിയ ആവേശത്തിലാണ് ഓ അപ്പോഴത്തേക്കും നിങ്ങളൊക്കെ ഒന്ന് പഴയ ആൾക്കാർ പറയാൻ തുടങ്ങി ഓ ഞങ്ങളുടെ ചർച്ച എന്തോന്ന് ഞങ്ങളുടെ പാസ്റ്റർ ഒരു പുതിയ സാധനം തുടങ്ങി എന്താണ് ന്യൂ വൈൻ ഫെലോഷിപ്പ് നാലാഴ്ച കഴിഞ്ഞപ്പോൾ വൈൻ എവിടെ പോയോ അതുവഴി പോയി ഇതാണ് ഞാൻ പറയും ഒരുപാട് ആവേശത്തിലൊക്കെ ഞാൻ ഒരുപാട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതൊക്കെ ഞാൻ തുടങ്ങിയതാ പക്ഷേ ദൈവം തുടങ്ങിയത് നമ്മളിപ്പം വായിച്ചെന്താ ഇസ് ദോഥർ ഹീ ഈസ് ഏബിൾ ടു ഫിനിഷ് ഇറ്റ് അത് ഓർക്കണം അല്ലേ അവനത് തികയ്ക്കുവാനല്ലെങ്കിൽ തീർക്കുവാനും അവൻ വിശ്വസ്തനാണ് ഹീ വിൽ ബ്രിങ് ഇറ്റ് ടു എ ക്ലോഷർ അത്രയേ ഉള്ളൂ അല്ലേ അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ അൽഫായും ഒമേഗ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം അപ്പം ഇവിടെ ഒരു കാര്യം ഓർക്കണം സെയ്റ്റൻ കനോട്ട് ഫിനിഷ് വാട്ട് ഗോഡ് ഹാസ് ബിഗൺ ഇൻ മി ആ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലായോ സെയ്റ്റൻ കെനോട്ട് ഫിനിഷ് വാട്ട് ഗാഡ് ഹാസ് ബിഗൺ ഇൻ മി എന്നിൽ ദൈവം തുടങ്ങിയതിനെ പിശാദിനെ തീർക്കാൻ കഴിയത്തില്ല ഇടയ്ക്ക് വെച്ച് പിശാചിനെ നിർത്തി പൂട്ടിക്കെട്ടി പോകുന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ പിശാജ് അല്ല തുടങ്ങിയത് പിശാജ് തുടങ്ങിയതിനാ നിർത്തുമായിരിക്കും പക്ഷേ എൻ്റെ ദൈവമെന്നിൽ തുടങ്ങിയതിനെ പിശാജ് നിർത്താൻ ദൈവം അനുവദിക്കത്തില്ല എത്ര പേരും അതിൻ്റെ ഒരു പറയും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കണം നമ്മളിൽ നല്ല വേല തുടങ്ങിയവൻ കർത്താവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും അതിന് സംശയം വേണ്ട ഇത് നമ്മുടെ മനസ്സിലിരിക്കണം ഇടയ്ക്ക് ഈ പറഞ്ഞപോലെ പാറ്റുന്നത് പോലെ ഗോതമ്പ് പാറ്റുന്നത് പോലെ നമ്മളെ ഇട്ട് പാറ്റും അതൊക്കെ ശരി ഒന്നിനു മേലെ ഒന്ന് തിരമാല മാറി 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 അടിക്കുന്ന പോലെ അടിക്കും എല്ലാം നഷ്ടപ്പെടുമ്പോഴും നെടുമ്പാട് വീണ് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം നമ്മൾ എന്തുകൊണ്ട് എനിക്കിങ്ങനെ എനിക്കിങ്ങനെ നല്ല ചോദ്യം എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയിക്കൂടാ അതും ദൈവഹിതമാണ് ദൈവം അനുവദിച്ചു എന്ന് ദൈവം എന്നിലൊരു നല്ല വേല തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവസാന നാളുവരെയും കർത്താവ് ചെയ്യും അല്ലേ അപ്പോൾ ഇവിടെയാണ് ആ നമ്മൾ ആ വാക്യം നമ്മൾ വാക്യം തന്നെ അവിടെ വിശ്വാസ വീരന്മാരെ ഒരു വലിയ കൂട്ടം അതിൻ്റെ ബൈബിൾ അവിടെ പറയുന്ന പദം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുൻപേ ഓടിയവരെന്തു ചെയ്യുന്നു അവരവിടെ ചെന്ന് നിന്നിട്ട് ഈ ഓടി വരുമ്പം അവരും ചുമ്മാക്കുകയാണോ അവരെന്ത് ചെയ്യുന്നു കൈയടിച്ച് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ പണ്ടി ഓട്ടം മത്സരം സ്കൂളിൽ ഇരിക്കുമ്പോൾ സൈഡിൽ നിന്നിട്ട് പിള്ളേരെല്ലാം ക്ലാപ്പ് ക്ലാബ് ക്ലാബ് ക്ലാക്ന്ന് ക്ലാപ്പ് പക്ഷെ വാവണ്ടല്ല കൈ കൊണ്ടാണ് അല്ലേ അപ്പം നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പോലെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം നമ്മുടെ മുമ്പേ ഓടി ഒരു ഓട്ടം തീർത്ത് അവിടെ നിൽപ്പെന്നുള്ള കാര്യം ഓർക്കുക അപ്പം ഇവിടെ ശരിക്കും നമ്മുടെ പ്രശ്നം അറിയാമോ നമ്മുടെ ഈ എത്ര വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംശയം വരും എന്താണ് വരുന്നത് അല്ലെങ്കിൽ സംശയം കുറച്ചൊരു വാക്ക് പറയാം ക്വസ്റ്റ്യൻസ് ചോദ്യം വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴും ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ സമ്മതിക്കണം ഒരു ഗർഭപാത്രത്തിൽ ട്വിൻസ് ആണെങ്കിൽ രണ്ടെണ്ണം ഇല്ലേ ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ രണ്ടെണ്ണം കിടപ്പുണ്ട് ആണ് എന്താണ് ഒന്ന് വിശ്വാസം മറ്റേ ആരാ ഇതാണ് നമ്മുടെ പ്രശ്നം ഈ നമ്മുടെ ഈ ഹൃദയത്തിൽ വിശ്വാസം മാത്രമായിരുന്നെങ്കിൽ കൊള്ളാം ഞാനും വിശ്വാസ വീരനായിപ്പോയൻ പക്ഷെ കട്ട കാലത്തിന് എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ അത്രയ്ക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കില്ല അത് കാര്യം ഒരു പാർട്ടിയും ഉണ്ട് എന്താണത് ഇവർ രണ്ടും കൂടെ കിടന്ന് അന്യോന്യം കിടന്ന് ചവിട്ടാണ് അതാണ് ഈ പ്രശ്നം അല്ലേ രണ്ടുപേർ ഒരു ഉദർത്തി കിടന്ന് അന്യോന്യം പിടിവലി കൂടി അറിയാലല്ലേ പഴയ നിയമത്തിലൊരാൾ ഇതുപോലെയാണ് നമ്മുടെ പ്രശ്നം ഈ പറഞ്ഞ രണ്ടു പേരകത്തുണ്ട് എന്താണ് ഫെയ്ത്ത് ആൻഡ് അൺബിലീഫ് ക്ലാഷ് വിത്ത് മീ ആസ് ട്വിൻസ് ഇൻ ദ വൂം ഒരു ഗർഭപാത്രത്തിൽ ഇരട്ടകൾ കിടക്കുന്ന പോലെ എൻ്റെ ഉള്ളിൽ വിശ്വാസവും അതേ സമയത്ത് എന്തുണ്ട് അവിശ്വാസവുമുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് തന്നെ അങ്ങ് അപേക്ഷിക്കണം മർക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തിനാല് ഒരപ്പൻ നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് യേശുവിനോട് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു അത്രയും പറഞ്ഞ കൊള്ളാം ലോഡ് ഐ ബിലീവ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു പക്ഷേ അയാൾ നല്ല മനുഷ്യനാണ് അടുത്ത ഭാഗം എൻ്റെ എൻ്റെ അവിശ്വാസത്തിൽ എന്നെ ഒന്ന് അപ്പൊ നോക്കിയേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സത്യം അയാടെ വിശ്വാസത്തിന്റെ പാർട്ടാ പറഞ്ഞത് പക്ഷെ അടുത്ത് എന്താ പറഞ്ഞത് എൻ്റെ അവിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കുന്നത് ഇത് നമ്മൾ സമ്മതിക്കണം ഇന്ന് പകൽ ദൈവം എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട് ശരിയാണ് ഇപ്പം ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരുന്നുണ്ട് ശരിയാണ് പക്ഷെ ആ വിശ്വാസം ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇപ്പുറത്ത് എന്തും ഉണ്ട് ഒരു അവിശ്വാസവും വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഈ വിശ്വാസത്തെ ഞാൻ എന്തു ചെയ്യണം ആരോഗ്യമുള്ളതാക്കി തീർക്കണം അല്ലെങ്കിൽ ഐ ഷുഡ് ബിക്കം സ്ട്രോങ് മൈ ഫെയ്റ്റ് ഷുഡ് ബിക്കം സ്ട്രോങ് ബട്ട് ഓൺലി ത്രൂ റോമർ പത്തിൻ്റെ പതിനേഴ് റോമൻസ് ടെൻ സെവൻറ്റീൻ വാട്ട് ഇസ് ഇറ്റ്സ് എ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും അല്ലേ നമ്മൾ എത്രത്തോളം ഈ വചനം നമ്മൾ കേൾക്കുകയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു അത്രത്തോളം എൻ്റെ ഉള്ളിൽ എന്തു വളരുന്നു എൻ്റെ വിശ്വാസം വളരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയൊക്കെ ഇന്ന് ക്രിസ്ത്യൻ മോട്ടിവേറ്റീവ് ടോക്സ് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കൊണ്ട് എത്രത്തോളം വിശ്വാസം വളരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അല്ലേ ഇന്ന് ഞാനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളൊക്കെ സഭകളിൽ ഒരുപാട് വചനമൊക്കെയാണ് നമ്മൾ ഈ പറയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള വിശ്വാസം വർദ്ധിക്കില്ല അങ്ങനെ വിശ്വാസം വർദ്ധിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും നമ്മളിപ്പം സാക്ഷികളൊന്നും കേൾക്കുന്നില്ല അല്ല ചോദിക്കുക ആണെങ്കിൽ സഭയിൽ വന്ന് അന്നത്തെ ഉദ്ദേശിക്കീ പറഞ്ഞ പോലെ വലിയ വലിയ അറിവും വലിയ വാക്ചാതുര്യവും ഇന്നത്തെ അവസ്ഥകളൊന്നും അന്നത്തെ കാലത്തില്ല പാവപ്പെട്ട ചിലപ്പം പഠിപ്പില്ലാത്തൊരു പാവ ഉദ്ദേശിയായിരിക്കും അയാളൊരു പഴയ ബൈബിളും കൊണ്ടുവന്ന് എന്തു ചെയ്യും അയാൾ പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ട് വന്ന് ഒരു വചന എടുത്ത് പറഞ്ഞ് ഒരു ഒരു പ്രസംഗം പ്രസംഗിക്കും പക്ഷേ അത് കഴിയുമ്പോൾ അവിടുള്ള ജനങ്ങൾക്ക് എന്തെയും അത് വിശ്വാസമായിട്ട് വർണ്ണമെച്ചു വീട്ടിൽ ചെന്നു പെട്ടെന്ന് രാത്രി ആയപ്പോഴത്തേക്ക് പെട്ടെന്നൊരു വയർ വേദനയെ അങ്ങ് വന്നു അയ്യോ ഉടൻ ചാടിക്കേറി നൂറ്റന്നോ ആംബുലൻസല്ലേ വിളിക്കുന്നത് നേരെന്തെയും പെട്ടെന്ന് വിളിക്കും ഭർത്താവിനെ ഭാര്യ മക്കൾ എവിടെ എഴുന്നേറ്റ് വാ എല്ലാത്തിനും തട്ടി കൊണ്ടത്തെ ബാ നമുക്കെല്ലാം കൂടെ പ്രാർത്ഥിക്കാം എല്ലാം കൂടി ഭാര്യയ്ക്കാണ് ഈ വേദനയെങ്കിൽ ഭർത്താവ് മക്കളും കൂടെ എന്ത് ചെയ്യും അങ്ങ് മുട്ടുമുത്തി അങ്ങ് പ്രാർത്ഥിക്കും ഇങ്ങോട്ട് വന്ന് കൈ വെച്ചു പ്രാർത്ഥിക്കും അല്ലേ ഇച്ചിരി വെള്ളം ഇങ്ങോട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്നെന്തെയും പ്രാർത്ഥിച്ചങ്ങ് കുടിപ്പിക്കും സംഗതി കൊച്ചു കഴിയുമ്പോൾ ശരിയായി കാര്യം എന്താ പകല് കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിച്ചു എന്തുപറ്റി ഒരു പരിശോധന വന്നപ്പം ആ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു ദൈവത്തിൽ നിന്നൊരു വിടുതൽ കണ്ടു ഞാനൊരു ഉദാഹരണം പറഞ്ഞ പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ഇന്നീ പറയുന്ന എനിക്കും വേർ വന്നാൽ നിങ്ങൾക്കും വേർ വേദന നമ്മൾ ഓട്ടം ചെയ്യുന്നത് എന്താ നമുക്കിപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് അതാണ് വേറൊരു പ്രശ്നം പക്ഷേ അമ്പത് കൊല്ലം മുമ്പ് നമുക്കതില്ലായിരുന്നു നമുക്കന്ന് ഡോക്ടർമാരില്ലായിരുന്നു നമുക്കന്ന് ആശുപത്രി ഇല്ലായിരുന്നു നമുക്കന്ന് പൈസ ഇല്ലായിരുന്നു നമുക്കന്ന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു അല്ലേ അന്ന് നമുക്ക് ഒന്നേ ഒന്നേ ഉള്ളായിരുന്നുള്ളു എന്താണ് വിശ്വാസം ഇന്ന് എന്താണ് വിശ്വാസം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളും വിശ്വാസത്തിൻ്റെ സാക്ഷികളും ഇന്ന് സഭകളിൽ വളരെ കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ടെസ്റ്റുമണീസ് ഓഫ് ഫെയ്ത്ത് അല്ലേ ആൻസർ ടു ഫെയ്ത്ത് ആൻസേഴ്സ് ടു ഫ്രെയർ ഇന്ന് സാക്ഷിയായിട്ട് കേൾക്കുന്നില്ലല്ലോ എത്ര പണ്ടൊക്കെ ഈ സഭയിലൊക്കെ സാക്ഷ്യം പറയാമെന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ പരിപാടി തന്നെ അങ്ങ് നമ്മളങ്ങ് മാറ്റി എന്താ കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഒന്നുമില്ല പിന്നെ 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 ആ കൂടെ ഒറ്റ സാക്ഷികൾ എന്താണ് കർത്താവ് എനിക്ക് നല്ലവനും വല്ലോനും ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാമായിരുന്ന ആവർത്തനത്തു നിന്നെല്ലാം കർത്താവ് എന്നെ വിടിവിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല ഈ ഒരു ആഴ്ച കർത്താവ് തരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചോട്ടിരുന്നുള്ള ഈ കലാപരോട് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാനൊക്കെ ഇതിനോട്ടാണ് പിറന്നു വീണത് ഞാൻ പായി കിടന്നുകൊണ്ട് അയ്യോ അന്നൊക്കെ പായിലിരുന്ന് അത് പല തന്നെ മൂത്രം മൂത്രമൊഴിച്ച് നാറ്റോ ചിലപ്പോഴൊക്കെ പക്ഷെ അതീ കിടന്നപ്പോഴും അവിടെ കേൾക്കുന്ന വ്യാപരിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ ഇന്നത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യങ്ങളൊന്നില്ല പക്ഷെ അന്നത്തെ സഭകളിലൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു വിശ്വാസം അത് നമ്മുടെ ഉള്ളിലോട്ട് വരുമായിരുന്നു അത് വരുവാ ഇന്ന് അത് കുറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവർ ഞാൻ വേദനയോടെ പറയുന്നത് ഞാൻ കുറ്റബോധത്തോടെ പറയുന്നത് അല്ലേ അതുകൊണ്ട് നമുക്കിന്ന് മടങ്ങി നമുക്ക് വേണ്ടുന്നത് വേറെ ഒന്നുമല്ല വി നീഡ് ദ ഫീറ്റ് ബാക്ക് അതിനൊറ്റ ഉള്ളൂ എന്താണ് വിശ്വാസം ദൈവവചന കേൾവിയാൽ അതിൻ്റെ അടുത്ത് യൂട്യൂബിൽ എത്രയും പ്രസംഗം കേട്ടാൽ വിശ്വാസം വരത്തില്ല നിങ്ങൾ തന്നെ തുറന്ന് വായിച്ച് ഉള്ളിലേക്ക് എടുക്കണം എത്രത്തോളം ഇത് അകത്ത് വരുന്നു അത്രത്തോളം ഇത് വിശ്വാസമായിട്ട് അകത്ത് വരും പ്രിയപ്പെട്ടവരെ അല്ല വേറെ വാക്കി പറഞ്ഞാൽ വി ഹാവ് ടു മെഡിറ്റേറ്റ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ് ദൈവവനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന വാക്തത്വങ്ങൾ വചനങ്ങൾ അത് നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം ഒരിക്കൽ ദൈവം ഒരു വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു കളവനും കളവിയാണ് ആ കൂടി ഉള്ളത് പകൽ വീടിന് പറ്റിയ രണ്ട് പാർട്ടികളായിരുന്നു ആരായിരുന്നു അബ്രഹാമും സാറായും അവിടെ ചെന്നപ്പം ഈ പറഞ്ഞ പോലെ അബ്രഹാമേ നിന്നെ ഞാൻ അനുഗ്രഹിക്കും കേട്ടോ നീ നിനക്ക് മക്കളൊക്കെ ഉണ്ടാവും ജാതികൾക്ക് പിതാവൂ എന്നൊക്കെ പറഞ്ഞു അവിടെ ഇങ്ങനെ ഇത് കേട്ടോണ്ട് സ്ത്രോത്രം അപ്പോഴീ നമ്മുടെ മലയാളി പഴയ കുടുംബങ്ങളെപ്പോലെ കഥവിന് തൊട്ട് പുറ ഒരാൾ നിപ്പ ഉണ്ട് ആരാണ് അന്നും സ്ത്രീകൾ വന്ന ഫ്രണ്ട് നീക്കത്തില്ല അവരെന്തെയ്യും കഥവിന് ബാക്കി പക്ഷേ കഥവിന് ബാക്കി ചെന്നാലും പുരുഷന്മാർ സംസാരിക്കുന്നതൊക്കെ കൃത്യം കേട്ടിരിക്കും അപ്പോൾ നിനക്ക് മക്കളുണ്ടാവുമെന്ന് ദൈവം പറഞ്ഞപ്പം ആൽ സ്തോത്രം എന്ന് അബ്രഹാം പറഞ്ഞു അവിടെ അത്തു നിന്നുകൊണ്ട് പുള്ളിക്കാരത്തി എന്താ പറഞ്ഞതെന്നറിയാം ചിരിച്ച് തിരുവനന്തപുരം ഭാഷ കിണിഞ്ച് എന്തോന്ന് ഒരു കിണി എന്താണ് ആ അറുപത്തഞ്ച് വയസ്സുള്ള എനിക്ക് മക്കളുണ്ടാവും ഉടൻ ഈ പറഞ്ഞല്ല ദൂതം വിടുന്നില്ല എന്താണ് ചോദിച്ചതെന്നറിയാമോ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാമക്കി ജെനിസിസ് ചാപ്റ്റർ എയ്റ്റീൻ ഫോർട്ടീൻ പന്ത്രണ്ട് തൊട്ടേ വായിക്കും സോറി പന്ത്രണ്ട് തൊട്ടേ വായിച്ചേ അവൾ കിണിച്ചത് ചെറിയ കൊണ്ടല്ല കിണിച്ചത് വലിയ സീരിയസ് ആയിട്ട് ഇന്നിങ്ങനെയാണ് ഈ മോ ഇങ്ങനെയാണ് ഇരുന്നത് പക്ഷെ അകത്തൊരു ചിരി ചിരിക്കുന്ന സാറാമാർ ഓർത്തോണം അവിടെന്നെ ദൈവം വിടുന്നില്ല എന്താ ചിരിച്ചത് ആ വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ എന്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു യഹോവ അബ്രഹാമിനോട് വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് വരെ ദൈവം പറഞ്ഞു നമ്മുടെ ഉള്ളിലൊന്ന് ചിരിക്കുമ്പം പോലും ആ ചിരി എന്തുകൊണ്ട് ചിരിച്ചു എന്നുള്ള ആ കാരണം വരെ ദൈവം അറിഞ്ഞിട്ട് ചോദിക്കും കൺഫേം ചെയ്യാ എന്തോ അബ്രഹാം ഇപ്പൊ അവള് ചിരിച്ചത് വൃദ്ധനായ നിനക്ക് മക്കളുണ്ടാവും സംശയിച്ചു ചിരിച്ചത് അങ്ങ് പിടിച്ചു കളഞ്ഞു കയ്യോടെ ഉടനെ അടുത്തത് യഹോവയാൽ കാര്യം കാര്യമുണ്ടോ വേറെടുത്ത് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോന്നു ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ ഹാർഡ് ഫോർ ദ ലോഡ് ഞാൻ രാവിലത്തെ സർവീസിൽ പറയായിരുന്നു ഞങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചപ്പം ഈ വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് മ്യൂസിക്കും പറഞ്ഞ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ആ കൂടി അഞ്ചാറ് കോറസ് മാത്രം അറിയാം അതിൽ ഇംഗ്ലീഷാണ് കോറസ് പറഞ്ഞു ഏതാണ് കോറസ് ഞാനൊക്കെ പഠിച്ചൊരു കോറസ് ഉണ്ട് ഈസ് എനിങ് ടു ഹാർട്ട് ഫോർ ദ ലോഡ് ഈസ് എനിങ് ടു ഹാർട്ട് ഫോർ ദ ലോഡ് ടു ഹാർഡ് ഫോർ ദ ലോഡ് അപ്പം മറ്റ് തീം നോ നത്തി നത്തി നിങ്ങൾ ആരും ഇത് കേട്ടിട്ടില്ലല്ലേ നിങ്ങളാരും എന്തുക്കോസ്കാര് അല്ലാതാണ് ഇത് ഓർത്തഡോക്സിലും ഒന്നുമില്ല കേട്ടോ ഞങ്ങളൊക്കെ പോകുന്ന ബെന്തിക്കോസി പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഇതൊക്കെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അന്ന് അന്ന് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇതിങ്ങനെ കയറുക ഏഹോവയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇവിടെ ദൈവമാണ് ചോദിക്കുന്നത് ഏഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ കഴിയണം യേശു ക്രൂശി കിടന്നുകൊണ്ട് ഒടുവിലായിട്ട് സംസാരിച്ചപ്പോൾ പിതാവിനോട് ഒരു കാര്യം പറഞ്ഞു ഈ പാനപാത്രം ഒന്ന് കഴിയുമെങ്കിൽ ഉടനെ ആയിട്ട് കൂട്ടത്തിൽ പറഞ്ഞാൽ എന്താണെന്നറിയാമോ മർക്കോസ് പതിനാലിൻ്റെ മുപ്പത്താറ് മാർക്ക് ഫോർട്ടീൻ തേർട്ടി സിക്സ് പിതാവേ നിനക്കെല്ലാം കഴിയും അതോ പിതാവേ നിനക്കെല്ലാം കഴിയും എവ്രിതിങ് ഈസ് പോസിബിൾ അപ്പോൾ ഇത് നമ്മളൊന്ന് ധ്യാനിക്കണം എൻ്റെ ദേഹോവയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഇതൊക്കെ കൺഫസ് ചെയ്യണം പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇതൊക്കെ നമ്മൾ പറയണം എന്താണ് ഇരുപത്തേഴാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷവുമാവുന്ന ഞാൻ ഭയപ്പെടും ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിപ്പിക്കും സങ്കീർത്തന എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഞങ്ങൾ ഈ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് ചർച്ച തുടങ്ങിയില്ല മുമ്പ് യൂത്ത് മിനിസ്ട്രി തുടങ്ങിയപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം ആയതേ ഉള്ളു ഞാൻ അങ്ങ് രോഗിയായി രോഗി എന്ന് പറഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല പണ്ടേ എനിക്ക് അമ്പത്തൊമ്പത് കിലോ ആയിരുന്നു എൻ്റെ വെയിറ്റ് അപ്പോൾ ഊഹിക്കാമല്ലോ ഒരു ആറടി പൊക്കമുള്ള അമ്പത്തൊമ്പത് കിലോ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മുരിങ്ങക്കോലൂലിരിക്കും ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇച്ചിരി ഒരു ഒരു മനുഷ്യക്കോലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അന്ന് ഈ അമ്പത്തൊമ്പത് കിലോ ഉള്ള ഞാൻ ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും ഇറങ്ങാതെ ഇങ്ങനെ എന്താണെന്നറിയത്തില്ല ഉള്ള എല്ലാ വൈദ്യന്മാരെല്ലാം കണ്ടു വൈദ്യന്മാരാൽ ഏറെയോന്ന് സഹിച്ചെന്ന് പറഞ്ഞ പോലെ ഞാനും ഒത്തിരി സഹിച്ചു അവസാനം ഒരു വൈദ്യം പറഞ്ഞ് വായിക്കാത്തോട്ട് ഇട്ട് എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് എൻ്റെ ജീവിതത്തിൽ കൊന്ന ഇത്രയും പേടിയില്ല പക്ഷേ ഇതങ്ങ് ഭയങ്കര പേടി എന്താണെന്നറിയത്തില്ല ഈ വട്ട എ സു ടിയിൽ ഡോക്ടർ അപ്പോയിൻമെൻ്റ് എടുത്ത് അയാളിതിനു വെറും പയറ്റി ചെന്ന് ഇങ്ങനെ പിടിച്ച് കിടത്തി മറ്റേ സാധനം കൊണ്ടുവന്ന് വായിക്കാത്തോട്ട് തള്ളി ഞാൻ ഞാനങ്ങേര് കൈ പിടിച്ച് ഒറ്റ മാറ്റി എഴുന്നേറ്റ് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു അങ്ങനെ ഒരു എഴുതി വെച്ചു മെൻറ്റലി നോട്ട് എന്ന് പറഞ്ഞിട്ട് അടച്ച പൈസ പോയി കാര്യം പ്രൊസീജിയർ കാണുന്നില്ല എനിക്ക് പേടി അല്ലേ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഈ പറഞ്ഞാലും വേദനയല്ല ഈ കഷ്ട വേദനയൊന്നും അല്ല ഈ കഷ്ടത്തിൽക്കൂടെ പോയി മെലിഞ്ഞ് ഭക്ഷണം ഇറങ്ങുന്നില്ല വെള്ളം ഉറങ്ങാൻ വയ്യ എൻ്റെ പപ്പ വീട്ടിലുണ്ട് ഞാൻ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ആരെന്തോ ചെയ്യാൻ അന്ന് ഈ ചർച്ച ഇങ്ങനെയുള്ള അന്ന് ഒറ്റ ഡോക്ടർമാരെയും നോക്ക് പരിചയമില്ല അതാണ് കഷ്ടം ഒരി കമ്പൗണ്ടർ പോലും നമ്മൾ ചേർത്ത് നമ്മുടെ പരിചയത്തിൽ അന്നത്തെ ഇല്ലാത്ത കാലമാണ് അങ്ങനെ ഇരിക്കുകയും ഒരു ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ ഈ വേദിവസം തുറന്ന് ഈ ഇരുപത്തേഴാം സങ്കീർത്തനം അങ്ങോട്ട് വായിച്ചു പെട്ടെന്ന് അതങ്ങോട്ട് ഉള്ളിലോട്ട് വന്ന് ഞാൻ ആ ഇരുപത്തേഴാം സങ്കീർത്തനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വാക്യമായിട്ട് അങ്ങ് കാണാതെ പഠിച്ചു ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരുപത്തേഴാം സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചു പഠിച്ച അതങ്ങ് വിരുടാന്ന് രാത്രി വീണ്ടും ഈ പ്രയാസം വന്നപ്പം അതങ്ങോട്ട് വീണ്ടും വീണ്ടും ഓർമ്മയെന്ന് പറയാൻ തുടങ്ങി പിന്നെ കുറേ നാളെ ഞാൻ ഈ പ്രയാസം തോന്നുമ്പോൾ പെട്ടെന്ന് ഈ പഠിച്ച സങ്കീർത്തനം അങ്ങ് പറയും അപ്പോഴത്തേക്കും അടുത്തൊരു അടുത്ത സങ്കീർത്തനം പഠിക്കാമോ ഇരുപത്തെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം അല്ല ഏഴാം വാക്യം ഇരുപത്തി എട്ടിന്റെ ഏഴ് ബലം നമ്മൾ എന്താണ് ഇന്നലെ കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ ബലം ഞാനൊരു സത്യം പറയാം ആ സങ്കീർത്തനങ്ങളെ എൻ്റെ ഉള്ളിലോട്ട് ഞാനങ്ങ് എടുത്ത സത്യം പറഞ്ഞാൽ ഈ പരവേശം കൊണ്ട് ആണ് ഈ സങ്കീർത്തനം പഠിച്ചത് അല്ലാതെ ഈ പറഞ്ഞപോലെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പോയി ചെയ്തല്ല എൻ്റെ ക്രൈസിസിൽ ഞാൻ ഒരു അറ്റംപ്റ്റ് ചെയ്തൊരു കാര്യമാണ് പക്ഷേ ഇറ്റ് വർക്ക്ഡ് എന്ന് ഞാനെന്ന് പറയും അല്ലേ ഇതുപോലെ എത്രത്തോളം നമ്മൾ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നുവോ ഉള്ളിലോട്ട് എടുക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക ഇത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു നമ്മൾ പറയും പക്ഷേ അതിനകത്ത് ഒരു കാര്യം ഓർക്കണം ഇന്നതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് ന്യൂ വൈൻ ഫെലോഷിപ്പ് ചിലർക്കും മനസ്സിൽ നിൽക്കും അല്ലേ അതല്ല നിൽക്കേണ്ടി ഇപ്പോൾ എൻ്റെ വിശ്വാസം ചിലപ്പോൾ ബലഹീനമായി പോവും പക്ഷേ ആ വി എൻ്റെ ബലഹീന വിശ്വാസത്തിലും ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എൻ്റെ അവിശ്വാസ എന്നോട് സഹായിക്കണമേ എന്ന ആ പയ്യൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് നമുക്ക് ആ പ്രാർത്ഥന ലോഡ് ഐ ബിലീവ് ബട്ട് പ്ലീസ് ഹെൽപ്പ് മീ ഇൻ മൈ അൺബിലീഫ് അപ്പം ഏതാണ് ഉള്ളത് എൻ്റെ അർത്ഥം ഐ ഹാവ് ബിലീവ് അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് അൺബിലീഫ് ഓൾസോ ബിലീഫ് ഉണ്ടെങ്കിൽ ഫ്രേസ് ദ ലോഡ് സ്തോത്രം പക്ഷെ അൺബിലീഫ് ഉണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ദൈവത്തോട് സഹായം ചോദിക്കുക ഈ ഉള്ളിലേക്ക് എടുക്കുക വിശ്വാസം വർദ്ധിക്കുക ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും